ജയൻ അന്ന് ശരവഞ്ചരിത്തിൽ ചെയ്ത സാധനം അതേപോലെ ഒരു പ്രമോഷൻ സ്റ്റൈലിൽ നമ്മളത് ചെയ്തപ്പോൾ ജനങ്ങളത് രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. ആ പെട്ടെന്ന് ആർക്കും അത് സണ്ണി ലിയോൺ ആണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ ആഫ്റ്റർ ദി മേക്കപ്പ് ആൻഡ് എവറിത്തിങ് പുറത്തു വന്നപ്പോഴാണ് ഇതാണ്ട് സണ്ണി ലിയോൺ മനസ്സിലാകുന്നത്. പിന്നെ അവരുമായിട്ടുള്ള സീൻസുകളൊക്കെ വർക്കൗട്ട് ചെയ്തപ്പോൾ അതിമനോഹരമായ പ്രസൻറ്റേഷൻസും നല്ല നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു ലക്കാണ് സി പി എം ചെയ്യാൻ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പടത്തിൻ്റെ പുറത്ത് പടമായിരിക്കും സത്യം. ഞാനത് പൊങ്ങച്ചം പറയല്ലോ. അങ്ങനെ എനിക്ക് ഒരു ലക്കാണ് സി പി എം എന്ന് പറഞ്ഞാൽ എനിക്ക് ലക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഡിപ്പെൻസ് ആണ്, നമുക്കൊന്നും പറയാനൊക്കെ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, മന്ത്രിയാവുന്നു മന്ത്രിയാകത്തില്ല എന്ന്. അത് അവരുടേതായിട്ടുള്ള ഒരു ചുറ്റുവട്ടത്തിൽ കൂടി അവർ പോകുന്നുണ്ട്. അദ്ദേഹം ഈ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വന്നിരുന്നു, സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ ഡേ ഇതിനു വേണ്ടി അദ്ദേഹം ആളുകൾ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാണ് നിങ്ങളിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അത് വെച്ചാൽ നമ്മുടെ പൊതുജനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഇനി വോട്ട് വരുന്ന സമയത്ത് ഇത് എങ്ങനെ മാറും, എന്ത് ചെയ്യും, ഇനി വോട്ട് ചെയ്തവരെ വിജയിപ്പിക്കും. എനിക്ക് തോന്നുന്നില്ല സുരേഷ് ആ രീതിയിൽ മുന്നോട്ട് പോകും. ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ സുരേഷ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ട് സമയത്തും നായകൻ ഞാൻ തന്നെയാണ് അല്ലേ. അന്ന് സിഎമ്മിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞു, ഇന്നാളുടെ രഞ്ജിത്ത് എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല എന്താണ് കാര്യമൊന്നും അറിയില്ല. ചേച്ചിയുടെ മലയാളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നടനാണ് ജയൻ. പാൻ ഇന്ത്യൻ സുന്ദരി ട്രെയിലർ വന്നതും അത് ജയനെ ആയിട്ടാണ് ചേട്ടനെ കാണിച്ചിരിക്കുന്നത്. ജയനാണോ ഈ സിനിമയിൽ? നല്ല ചോദ്യം. അതിനുത്തരം പറയേണ്ടത് ഞാനല്ല ആക്ച്വലി, അതിനുത്തരം പറയേണ്ടത് ജനങ്ങളാണ്. കാരണം ജനങ്ങളത് ഇഷ്ടപ്പെട്ടു. ആ ജയൻ അന്ന് ശരവഞ്ചരിത്തിൽ ചെയ്ത സാധനം അതേപോലെ ഒരു പ്രമോഷൻ സ്റ്റൈലിൽ നമ്മളത് ചെയ്തപ്പോൾ ജനങ്ങളത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അപ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ അത് ജയനായിട്ടായിരിക്കും അവർ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അവരോട് ചോദിച്ചു എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം എന്നാണ് എൻ്റെ മനസ്സിപ്രായം. കാരണം ജയൻ്റെ 40 വർഷത്തിന് മേലായില്ല ജയൻ മനസ്സിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഹീറോ ജയൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ജയനാണെന്നുള്ളൊരു തോന്നൽ ചെയ്ത സമയത്ത് എനിക്കും അങ്ങനെ ഒരു ഫീലിങ് തോന്നി മനസ്സിൽ. പെട്ടെന്ന് ആ ഒരു സംഭവത്തിലേക്ക് ഞാനും വഴുതി വീണോ എന്നുള്ളൊരു ഒരു ചിന്താഗതിയിലേക്ക് ഞാനും പോയി. ജയൻ സാർ മരിച്ചപ്പോഴും മലയാള സിനിമയിൽ ജയൻ്റെ ആ സ്ഥാനം നേരത്തെ ഭീമൻ്റെ ഇതിൽ നിന്ന് നടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എന്താണ് കാഴ്ചപ്പാടാണോ ഈ സിനിമയ്ക്ക്, ഈ വെബ് സീരീസിനകത്ത്? ചിലപ്പോൾ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആറ് എപ്പിസോഡ് അത് കൊണ്ടുവന്ന സമയത്ത് എപ്പിസോഡിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രത്യേക രീതി, ഇങ്ങനെയെന്ന് പറഞ്ഞില്ല, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രൊമോഷൻ്റെ സാധനം നമ്മൾ ചെയ്യുന്നുണ്ട്, അത് പിന്നീട് ചേട്ടനോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണോന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഓരോ സിനിമയുടെയും ട്രെയിലർ പുറത്തിറങ്ങുമ്പോൾ ആ ട്രെയിൽ സിനിമയിലെ നടനവും നടിയുമായിരിക്കും. അപ്പം ഈ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ചേട്ടനാണോ ഇതിലെ നടൻ? ചേട്ടനാണോ ഈ വെബ് സീരീസിലെ നടൻ ഹീറോ? ഹീറോ ഞാനല്ല, ഹീറോ അപ്പനി ശരത്താണ്. ട്രെയിലറിൽ അപ്പനി ശരത്തിന് കാണിച്ചിട്ടില്ല. അല്ല, അതൊരു പുറമെ പുറമെ വരും. കാരണം ഇത് പെട്ടെന്നൊരു ഒരു പുള്ളിക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു കഥാപാത്രം. ഇപ്പോൾ ഒരേ സണ്ണി ലിയോണുമാണല്ലോ വന്നിരിക്കുന്നത്, നമ്മൾ വേൾഡ് ഫേമസ് അല്ലേ, എല്ലാ കാര്യത്തിലും ഭയങ്കര ഹൈക്കിൽ നിൽക്കുന്ന ഒരു നടിയാണല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അതും കൊണ്ടുവന്നു. അതിൻ്റെ കൂട്ടത്തിൽ ജയൻ്റെ ഈ കുതിര എണ്ണയിടുന്ന സാധനം കൂടെ രണ്ടും കൂടെ ഫിക്സ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ആക്ച്വലി അതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടറാണ്. അതായത് ഹീറോയുടെ ഹീറോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഹീറോ ഞാനുണ്ട്, ശരത്താണ്, അപ്പൻ്റെ ശരത്താണ്. സണ്ണി ലിയോൺ ഈ വെബ് സീരീസ് ജോയിൻ ചെയ്തപ്പോൾ കൂടെ അഭിനയിച്ചപ്പോൾ അനുഭവം എങ്ങനെയാണ് ആ ഒരു നടി? അത് കൂടെ അഭിനയിച്ചപ്പോൾ എനിക്ക് നല്ലൊരു, ഞാൻ ആദ്യം സണ്ണി ലിയോൺ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ രവീണ ടണ്ടനൊക്കെ നമ്മളൊരു പടത്തിൽ പണ്ട് ബുക്ക് ചെയ്യണം. പക്ഷേ ആ പടം നടന്നില്ല. ഞാൻ ബോംബെ പോയി കഥകളൊക്കെ പറഞ്ഞു, അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എനിക്ക് തന്നൊരു 10-15 വർഷത്തിന് മുമ്പാണ് ആ സംഭവം. പക്ഷേ ആ പടം നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അത് ഞാൻ പറഞ്ഞു തന്നത് രവീണ ടണ്ടൻ എന്നുള്ള അന്നത്തെ മനസ്സിലുള്ളത് പോലെ ഞാൻ ആദ്യം വിചാരിച്ചു. അതേപോലെ ഒന്നിറങ്ങുമ്പോൾ ഭയങ്കര ജാളിയും ബഹളവും ഒക്കെ ഉള്ളത്, പക്ഷെ ഒന്നുമില്ല. ഒരു സാധാരണ മലയാളി
പെൺകുട്ടിയെ പോലെ ഇവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആദ്യം. അപ്പം ആ പെട്ടെന്ന് ആർക്കും അത് സണ്ണി ലിയോൺ ആണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ ആഫ്റ്റർ ദി മേക്കപ്പ് ആൻഡ് എവറിത്തിങ് പുറത്തു വന്നപ്പോഴാണ് ഇതാണ്ട് സണ്ണി ലിയോൺ മനസ്സിലാവുന്നത്. പിന്നെ അവരുമായിട്ടുള്ള സീൻസുകളൊക്കെ വർക്കൗട്ട് ചെയ്തപ്പോൾ അതിമനോഹരമായ പ്രസൻറ്റേഷൻസും നല്ല നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ സീൻ ചെയ്തു, ഡാൻസ് ചെയ്തു, ഈ കുതിരയുടെ ആ സീൻസ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തന്നെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് അവ ആ പിന്നെ സണ്ണി ലിയോണിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു നടി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. നല്ല പെർഫോമൻസും നല്ല രീതിയിലുള്ള കോപ്പറേഷൻസും എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ രണ്ട് ഐ എഫ് ടെ ഫിലിം ഫെസ്റ്റിവൽ നടന്നപ്പോഴും ഫസ്റ്റ് ഐ എഫ് ടെ ഫിലിം ഫെസ്റ്റിവല് സി എം പ്രസംഗിച്ചപ്പോൾ ചേട്ടൻ എണീച്ചു നിന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കി. ഈ ഇപ്പം കഴിഞ്ഞ ഐ എഫ് ടെയിലും ഒരു രഞ്ജിത്ത് ചേട്ടനെതിരെ ഒരു വിവാദം ഉണ്ടാക്കി. രണ്ട് ഫിലിം ഫെസ്റ്റിവലും ചേട്ടനാണ് വിവാദം നായകൻ. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് അല്ലേ. ഞാൻ ആലോചിക്കുന്ന രണ്ട് സമയത്തും നായകൻ ഞാൻ തന്നെയാണ് അല്ലേ. അന്ന് സി എമ്മിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞു, ഇന്നാളെ രഞ്ജിത്ത് എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല, എന്തായാലും കാര്യമൊന്നും അറിയില്ല. എനിക്ക് അന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് തോന്നി ഞാൻ നിന്ന്. ഇപ്പം രഞ്ജിത്ത് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്നും പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹം നല്ലൊരു റൈറ്ററാണ്, നല്ലൊരു ഡയറക്ടറാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെപ്പറ്റി, ഞാനൊരു കോവർക്കറാണല്ലോ, അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പടത്തിലൊക്കെ ചന്ദ്രോത്സവത്തിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അതിന് മറുപടി ആയിട്ട് ഒരു തിരിച്ച് മറുപടി ആയിട്ട് ചേട്ടൻ ഇതൊരു രംഗത്ത് വന്നിട്ടില്ല. അതെ, മറുപടിയായിട്ട് ഞാൻ കൊടുത്തല്ലോ, നല്ല രീതിയിലുള്ള മറുപടിയാണല്ലോ കൊടുക്കുന്നത്. അല്ലാതെ ഒരു വേറെ രീതിയിലുള്ളൊരു മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെതായിട്ടുള്ള ഒരു ഇതിലേക്ക് വരാതെ നല്ല മനോഹരമായ രീതിയിൽ ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ മറുപടി കൊടുത്തത്. അത് അദ്ദേഹത്തിനും മനസ്സിലായി കാണും, ജനങ്ങൾക്കും മനസ്സിലായി കാണും, കേരളത്തിലുള്ള ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. രഞ്ജിത്ത് ഇനി ഒരു സിനിമ എടുക്കുകയാണ്, അതിൽ ആ സിനിമയിൽ ഭീമൻ രജുവിന് ഒരു കഥാപാത്രമുണ്ട് എന്ന് വിളിച്ചാൽ അഭിനയിക്കുന്നു? തീർച്ചയായിട്ടും, ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ. തീർച്ചയായിട്ടും ഒരിക്കലുമല്ല, ഒരിക്കലും ഒരിക്കലും അത് ഒരു സൈഡിൽ കൂടെ ഉള്ളതാണ്. ഇത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി അഭിനയിക്കും, അതിന് യാതൊരു ഇതില്ല. സി പി എം പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പാർട്ടി പരിപാടി കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് നാളായിട്ട് പാർട്ടി പരിപാടി ഒന്നും കാണാനില്ല. ഇല്ല, ഞാൻ എന്തെന്ന് വെച്ചാൽ പാർട്ടി പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ കേരളത്തിന്റെ പ്രോഗ്രാമായിട്ട് അവർ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അത് കാരണം അതിനകത്ത് പോയാലും വരെ കാണാൻ സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. അതെല്ലാം കഴിഞ്ഞ് അവർ വരുന്ന സമയത്ത് രണ്ട് ദിവസം മുമ്പ് ഈ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തു. വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ത്രൂഔട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. അതിവിടെ ഷൂട്ടിങ് ഒരു പോർഷൻ കഴിഞ്ഞ്, ഒരു പോർഷൻ പാലക്കാട് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന്, ഇനിയിപ്പം ഒരു വീണ്ടും പാലക്കാട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊന്ന് ഫ്രീ ആയെങ്കിൽ മാത്രമേ നമുക്ക് അവരുമായിട്ടുള്ള ഒരു സംസാരമോ കോണ്ടാക്റ്റോ. പക്ഷേ ഞാനിങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, സംസാരങ്ങളും സി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരങ്ങളും കോൺഗ്രസ്സുകാർ ഓപ്പോസിറ്റായിട്ട് വരുന്ന സംസാര രീതികളും എല്ലാം ഞാൻ മൊബൈലിലൂടെയൊക്കെ അത് കാണുന്നുണ്ട്. ബി ജെ പിയിൽ നിന്നിപ്പോൾ സിനിമയിലൊന്നും കിട്ടിയില്ലെന്ന് പറയും, ഇപ്പോൾ സി പി എമ്മിൽ നിന്നിപ്പോൾ സിനിമ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും, അതൊരു ലക്കാണ് സി പി എമ്മിൽ ഞാൻ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പടത്തിൻ്റെ പുറത്ത് പടമായിരിക്കും സത്യം, ഞാനത് പൊങ്ങച്ചം പറയല്ലോ. അങ്ങനെ എനിക്ക് ഒരു ലക്കാണ് സി പി എം എന്ന് പറഞ്ഞാൽ എനിക്ക് ലക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സി പി എം ഈ ഒരു യാത്ര നടത്തി കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ, ആ യാത്ര ഒരുപാട് എന്താണ് പ്രതിഷേധം നടന്നു, പ്രതിഷേധത്തിൽ അടിച്ചമർത്തണം, അത് സി പി എം പാർട്ടി നല്ലതാണോ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്? സി പി എം പാർട്ടി അടിച്ചോ ഇത് ചെയ്യുന്നില്ലല്ലോ. സി പി എം പാർട്ടി എന്നൊരു വണ്ടിയുടെ മുമ്പ് ചാടുന്നത്, ഒരാൾ വണ്ടിയുടെ മുമ്പ് കയറി ചാടുകയാണെന്നല്ല, ചത്തു പോകില്ല, അത് പിടിച്ച് മാറ്റുന്നു, അതിന് അടിച്ചമർത്തുന്നു അല്ല. ഇത് ഇവർ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച ഓരോ പ്രശ്നങ്ങളാണ്. പക്ഷെ അതിപ്പോൾ സി പി എം ഒരു ഗുണമായിട്ട് വന്നിരിക്കുക, പല കാര്യമുണ്ട് അവർക്ക്. ഇതെല്ലാം ജനം തിരിച്ചറിഞ്ഞ് സി പി എം എതിരെ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? അരെ, തീർച്ചയായിട്ടും. ഇത്തവണ എന്നല്ല, ഈ ഇത് സി പി എം മനോഹരമായിട്ട് ഭരിക്കുകയും ചെയ്യും, ഈ രണ്ടു വർഷം ഭരിക്കുകയും ചെയ്യും. അടുത്ത നിയമസഭാ ഇലക്ഷന് സി പി എം വീണ്ടും അധികാരത്തിലേക്ക് വരികയും ചെയ്യും, ഭരിക്കുകയും ചെയ്യും. കേരളത്തിലെ ഗവർണറിനെതിരെ സി പി എമ്മിൻ്റെ ഒരു പാർട്ടി എസ് എഫ് ഐ സംഘടന തെരുവിത്ത് നടത്തുകയാണ്, ഒരു ഗവർണറിനെതിരെയാണ്. ഗവർണർ പാവം, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹം ചെറിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ കളി കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനത് കുറേ വായിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വഴുതി വീണാണ് നടത്തുന്നുള്ള, എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
ഒരു ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു 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 പോസ്റ്റും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തെന്താണെന്ന് എനിക്കറിയില്ല. പത്തനാപുരത്തെ ചേട്ടൻ മത്സരിച്ച തരത്തിൽ വിജയിച്ച ഒരു മന്ത്രിയാണ് ഇപ്പൊ കെ പി ജനേഷ് കുമാർ അന്തസ്ഥാനം തന്നിരിക്കുന്നത്. എന്തു തോന്നുന്നു ജനേഷ് കുമാർ ഇപ്പം എല്ലാ ഭരണ അതായത് കെ എസ് ആർ ടി സിയിൽ ഇടപെടണോ ദേവസ്വം ബോർഡ് തരത്തിൽ ഇടപെടണോ എങ്ങനെയുണ്ട്? അല്ല അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിൽ ഇടപെടുന്ന എനിക്കറിയില്ല. മറ്റേ ട്രാൻസ്പോർട്ടിനകത്ത് അദ്ദേഹം ഇടപെടുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ഓരോ സ്റ്റെപ്പും വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യങ്ങളാണ്. ജനേഷ് കുമാറിനെതിരെ മത്സരിച്ച ആളാണ് ചേട്ടൻ പത്തനാപുരം. അല്ല അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇലക്ഷൻ സമയത്ത് രണ്ടുപേരും മത്സരിക്കുന്നു എന്നല്ലാതെ അതിനകത്ത് പിന്നെ ഒരു ഇതൊന്നുമില്ല. ഗണേശന് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫോൺ ചെയ്ത് ആദ്യം ഞാൻ പറഞ്ഞ കൺഗ്രാജുലേഷൻ ഞാനാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനൊന്നുമില്ല, അതൊന്നുമില്ല. നല്ലൊരു മന്ത്രിയാണ്. അത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പും ഗണേശ് പ്രൂവ് ചെയ്തതാണ് നല്ലൊരു മന്ത്രിയാണ്. അന്നും ഇത് ഇതന്നായിരുന്നല്ലോ, ട്രാൻസ്പോർട്ട് തന്നെയായിരുന്നല്ലോ അദ്ദേഹത്തിന് കിട്ടിയത്. അന്നും പ്രൂവ് ചെയ്ത് ഇതാ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല മനോഹരമായിട്ട് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകും. യാതൊരു അംശം 2024 ലോക്സഭ ഇലക്ഷൻ വരെയാണ്. മോദി ആയിരിക്കും അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. അത് ഡിപ്പെൻസ് ആണ്, നമുക്കൊന്നും പറയാനൊക്കെ ഇല്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്, മന്ത്രിയാവുന്നു മന്ത്രിയാകത്തില്ല എന്ന്. അത് അവരുടേതായിട്ടുള്ള ഒരു ചുറ്റുവട്ടത്തിൽ കൂടി അവർ പോകുന്നുണ്ട്. അദ്ദേഹം ഈ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വന്നിരുന്നു, സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ്റെ ഇതിനു വേണ്ടി അദ്ദേഹം അളവരുമൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാണ് നിങ്ങളിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അതെല്ലാം നമ്മുടെ പുതിയങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി വോട്ട് വരുന്ന സമയത്ത് ഇത് എങ്ങനെ മാറും, എന്ത് ചെയ്യും, വോട്ട് ചെയ്തവരെ വിജയിപ്പിക്കുക, എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ആ രീതിയിൽ മുന്നോട്ട് പോകും. ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ സുരേഷ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുണ്ട്. കഴിഞ്ഞ വർഷം സി പി എമ്മിന് 1, 19 സീറ്റ് കോൺഗ്രസും പിടിച്ചാണ്. ഈ പ്രാവശ്യം 20 കോൺഗ്രസ് പിടിക്കുന്നത്. ബി ജെ പി സി പി എം ഒന്നും പിടിക്കാൻ പോകുന്നില്ല. കുറച്ച് സീറ്റ് കോൺഗ്രസ് എന്തായാലും പിടിക്കും. അതിൻ്റെ അത് അതിനോട് കടപിടിച്ച് തന്നെ ചിലപ്പോൾ 10-10 ആകാം സി പി എമ്മും കോൺഗ്രസും, ചിലപ്പോൾ 12-8 ആകാം, ചിലപ്പോൾ ഒന്നും പറയാനൊക്കത്തില്ല. സി പി എം ഒരു 18-16 പോവാം. മനസ്സിലായി? അതായൊരു ഇലക്ഷൻ ഒരു 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 ഇതാണ്. എങ്ങനെ വരും നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് സി പി എമ്മിന് നല്ലൊരു ഇത് വരാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ വരും. ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുന്നില്ല. കേരളത്തിലൊന്നും തൃശ്ശൂർ ഒന്നും കിട്ടില്ല. തിരുവനന്തപുരം നിർമ്മല സീതാരാമൻ മത്സരിക്കുന്നത്. നിർമ്മല സീതാരാമൻ ഇവിടെ വന്ന് മത്സരിച്ചിട്ട് കാര്യമില്ല. എന്താ നിർമ്മല സീതാരാമൻ ഇവിടെ ആർക്കറിയാം? ചോദിക്കട്ടെ, നിർമ്മല സീതാരാമനെ ആർക്കും അറിയില്ല. അറിയോ? അവരവിടുത്തെ ഒരു കേന്ദ്രമന്ത്രിയാണ്. ഇവിടെ വന്ന് നിർമ്മല സീതാരാമൻ അവരെനിക്ക് വന്നത് തമിഴ്നാട്ടിലങ്ങണ്ട അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരാണെന്നൊക്കെയാ പറയുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരം ജയിച്ചില്ലേ? രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരം ജയിച്ചില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് മത്സരിച്ചത്. ഇത് തിരുവനന്തപുരം. ഇവിടെ മുമ്പ് മത്സരിച്ച് നടക്കൂല. അവിടെ രാഹുൽ മത്സരിച്ചു, പക്ഷെ അത് വയനാട്ടിലാണ്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരുവനന്തപുരം ശശിധരനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല? അത് ഇത്തവണ തരുമ്പോൾ തോക്കും പറയാൻ ഒക്കത്തില്ല. കഴിഞ്ഞവണ തോക്കത്ത് ജയിച്ചു അയാള്, ഇത്തവണ തരുമ്പോൾ തോറ്റു പോകും പറയാൻ ഒക്കത്തില്ല. അതല്ല രാഷ്ട്രീയം. പുതിയ പ്രോജക്ട് ബി ബി തുടങ്ങാനായിട്ടുള്ള പരിപാടി. കാരണം ഇത് ഇതിങ്ങനെ പ്രൊളോങ് ചെയ്യുന്നുണ്ട്. ബി ബി സ്റ്റാർട്ട് ചെയ്ത് 10-20 ദിവസം കൊണ്ട് തീർക്കാമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ഒ ടി ടിയിലേക്കാണോ അതോ തിയേറ്റർ? തിയേറ്ററിലേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഐഡിയയിലേക്ക് നിൽക്കുന്നു. അതൊരു ആക്ഷൻ മൂവിയാണ്. അതിനകത്ത് സെൻറ്റിമെൻറ്റ്സ് ഇല്ല. പിന്നെ നല്ല സോങ് ഉണ്ട്, ഒരു നല്ല പാട്ടും നല്ല ഡാൻസും ഒരു 5-8 ഫൈറ്റും ഒരു മേളമാണ് ആ പടം. മനസ്സിലായില്ലേ? അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഒരു സൈഡിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരുപാട് പ്രോജക്റ്റ് ഒക്കെ ഇട്ടിട്ടെന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.